വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ആ അപ്ഡേഷനാണ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ നമ്പർ നിങ്ങൾ വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കുക. വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെൽപ്പ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം വേർഷന് 8.4.1 എന്നുള്ള ശ്രദ്ധിക്കുക. ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് റെഡിൽ രണ്ട് ഐക്കണ് കാണാം. യൂട്ടിലിറ്റീസിൽ റെഡ് ഒരു ഐക്കൺ ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിങ്സിലും ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്കൺ ഉണ്ട്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യൂട്ടിലിറ്റീസിൽ ഉള്ള ഒരു പുതിയ ഓപ്ഷനാണ്, റീസൈക്കിൾ ബിൻ എന്ന് കാണാൻ പറ്റും. ഈ റീസൈക്കിൾ ബിൻ എന്നുള്ളവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം. അതാണ് പുതിയ അപ്ഡേഷൻ ഇന്നലെ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു ട്രാൻസാക്ഷനും ഇന്നേ ദിവസം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് 3/3/2022 ഈ ഒരു ഓപ്ഷൻ അവൈലബിളായി വരുന്നത്. അതിൻ്റെ ശേഷം ഒരു ട്രാൻസാക്ഷനും ഞാൻ ഡിലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ എഫക്റ്റ് ചെയ്യാത്തത്. നമുക്കൊരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നോക്കാം. കസ്റ്റമർ നെയിം എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാണ്, അതുപോലെ തന്നെ ഐറ്റം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ സേവ് ചെയ്യാണ്. ഒരു സെയിൽസ് ഇൻവോയ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സെയിൽസ് ഇൻവോയ്സ് ഞാൻ ഡിലീറ്റ് ആക്കാൻ പോവാണ്. 4/3/2022 ഞാനിപ്പം ഒരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിൽസ് ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്ത്, ഇതുപോലെ നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള പുതിയ ഒരു ഫോർമാറ്റാണ് വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഇന്നലെ വന്നിട്ടുള്ളത്. നിങ്ങൾ വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഹോം പേജിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് യൂട്ടിലിറ്റീസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം റീസൈക്കിൾ ബിന്ന് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് ആ സെയിൽസ് ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്ത്, ആ ഡിലീറ്റ് ചെയ്ത സെയിൽസ് ഇൻവോയ്സ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡേറ്റൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങളിവിടെ ടിക്ക് ഇടുക. അതിൻ്റെ ശേഷം ഇവിടെ റീസ്റ്റോർ എന്ന് കാണാൻ പറ്റും. അങ്ങനെ റീസ്റ്റോർ ചെയ്താൽ നമ്മുടെ സെയിൽസ് ലിസ്റ്റിലേക്ക് രണ്ടാമത് ഇത് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് പെർമനൻ്റലി എന്നുണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നൊന്നും ഡിലീറ്റ് ആയി പോകും. ഞാനിവിടെ റീസ്റ്റോർ എന്ന് തന്നെ കൊടുക്കുകയാണ്. റീസ്റ്റോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു റീസൈക്കിൾ ബിന്നത് പോയിട്ടുണ്ട്. അതിന് ശേഷം ഹോം സെലക്ട് ചെയ്ത് നിങ്ങൾ സെയിൽസ് ഇൻവോയ്സ് തന്നെ നോക്കുക. ഇവിടെ രണ്ടാമത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലിറ്റീസിൽ റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു പുതിയ ഓപ്ഷന് ഇന്നലെ ലോഞ്ച് ആയിട്ടുള്ളതാണ്. നിങ്ങൾ വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.